ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും എന്തെടുക്കുന്നു? സുഖമായിട്ടിരിക്കുവാണോ? രാവിലെ എഴുന്നേറ്റ് പഠിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയോ? ക്ലാസ്സൊക്കെ കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുമായിരിക്കും അല്ലേ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് ഏത് പാഠമാണ്? ആ, ഉറുമ്പിൻ്റെ. കാരണം മിസ് ഇങ്ങനെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് എന്തിനാണെന്നറിയോ? നമ്മൾ ഒരു ക്ലാസ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ അടുത്ത ക്ലാസ് കിട്ടുന്നത്. നിങ്ങൾ മറന്നുപോയോ ഇല്ലയോന്നറിയാൻ വേണ്ടി ഇടയ്ക്ക് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ കഠിനാധ്വാനി എന്നുള്ള പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥമൊക്കെ പഠിച്ചു, വിപരീതം പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാക്യത്തിൽ പ്രയോഗിക്കുക. പിന്നെ മിസ് സ്വർണവും കൂടെ തരുന്നുണ്ട്. ഒരു ഉദാഹരണം തരും, അതുപോലെ തന്നെ പൂരിപ്പിച്ചെഴുതാൻ. ഇത് ഗ്രാമർ പോർഷനാണ് കേട്ടോ, സാരമില്ല. നമ്മൾ മലയാളം ഇപ്പം നിങ്ങൾ ഗ്രാമറായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്കത് അറിയാം. ഇംഗ്ലീഷിലൊക്കെ നമുക്ക് ഗ്രാമറാണെന്നും പറഞ്ഞ് സെപ്പറേറ്റ് എഴുതി കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ലുള്ളൂ. മലയാളത്തിൽ നമ്മളിത് വർത്തമാനത്തിൽ നമ്മൾ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്നതായതുകൊണ്ട് ഗ്രാമറാന്നങ്ങ് പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഗ്രാമറെന്നൊന്നും തോന്നത്തൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. വാക്യത്തിൽ പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് തന്നാൽ അത് കൂട്ടിയുള്ളൊരു സെൻറ്റൻസ് എഴുതണം, അതാണ് വാക്യത്തിൽ പ്രയോഗിക്കാൻ. ഇത് സിമ്പിളാണ് കേട്ടോ, വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്, നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്, വലിയ കട്ടിയുള്ള വാക്കൊന്നുമല്ല. നമുക്ക് നോക്കാം വാക്യത്തിൽ പ്രയോഗിക്കുക. ഒന്നാമത്തേത് പിറ്റേന്ന് കൂട്ടി. പിറ്റേന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന്, അത് കഴിഞ്ഞുള്ള ദിവസമാണ് പിറ്റേന്ന്. നാളെ എന്നുള്ള അർത്ഥമാണ് പിറ്റേന്നെന്ന് പറയുന്നത്. പിന്നെ തലേന്നെന്ന് പറഞ്ഞാൽ ഇന്നലെ, ഇന്നലത്തെ കാര്യം പറയുന്നതിനാണ് നമ്മൾ തലേന്ന്. പിറ്റേന്ന്, പിറ്റേന്ന് നാളത്തെ കാര്യം, തലേന്ന് ഇന്നലത്തെ കാര്യം, ഇന്നെന്ന് പറഞ്ഞ് ഇന്ന്. ഒന്നാമത്തെ നോക്കിക്കേ, അച്ഛൻ വിദേശത്ത് നിന്ന് വന്നതിൻ്റെ പിറ്റേന്ന് അവൾ കൂട്ടുകാർക്ക് മിഠായി കൊടുത്തു. ആ, അച്ഛൻ എന്നാ വന്നേ? അതിൻ്റെ പിറ്റേ ദിവസം, അതായത് അത് കഴിഞ്ഞുള്ള ദിവസം. അച്ഛൻ വിദേശത്ത് നിന്ന് വന്നതിൻ്റെ പിറ്റേന്ന് അവൾ കൂട്ടുകാർക്ക് മിഠായി കൊടുത്തു. അച്ഛൻ വിദേശത്ത് നിന്ന് വന്നതിൻ്റെ നാളെ അവൾ കൂട്ടുകാർക്ക് മിഠായി കൊടുത്തത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിന് പകരം ഉപയോഗിക്കുന്നൊരു വാക്കാണ് പിറ്റേന്ന്. ഒരു സംഭവം നടന്നതിന് ശേഷമുള്ള അടുത്ത ദിവസത്തെക്കുറിച്ച് നമ്മൾ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് പറയുമ്പോഴാണ് പിറ്റേന്നെന്ന് ഉപയോഗിക്കുന്നത്. അച്ഛൻ വിദേശത്ത് നിന്ന് വന്നതിൻ്റെ പിറ്റേന്ന് അവൾ കൂട്ടുകാർക്ക് മിഠായി കൊടുത്തു. ഇനി അടുത്തത്, പനി പിടിച്ചതിൻ്റെ തലേന്ന് അവൾ മഴ നനഞ്ഞിരുന്നു. ആ, ഒരു ദിവസം പനി പിടിച്ചു, അതിൻ്റെ തലേ ദിവസം അവൾക്ക് ഇന്നലെ തലേ ദിവസം, അതായത് എന്നാണോ ആ സംഭവം നടന്നത് അതിൻ്റെ തലേ ദിവസം അവൾ മഴ നനഞ്ഞിരുന്നു. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമായി ഇക്കാര്യം പറയുന്നത്, അതുകൊണ്ടാണ് പിറ്റേന്നും തലേന്നും ഉപയോഗിക്കുന്നത്. ഇന്ന് ഞാൻ നന്നായി പരീക്ഷ എഴുതി. ഇന്ന് ഞാൻ നന്നായി പരീക്ഷ എഴുതി. നാളെയാണ് ഞങ്ങൾ ബീച്ചിൽ പോകുന്നത്. അത് നമ്മൾ ഇന്ന് പറയുന്ന ഒരു കാര്യമാണ്, നാളെ ഞങ്ങൾ ബീച്ചിൽ പോകും. അടുത്തത്, മറ്റന്നാൾ അച്ഛൻ വിദേശത്തേക്ക് മടങ്ങിപ്പോകും. മറ്റന്നാൾ എന്നുള്ള അർത്ഥം നാളെ കഴിഞ്ഞ് വരുന്ന ദിവസമാണ് മറ്റന്നാൾ. അപ്പം ഇന്ന് ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ആണ് മറ്റന്നാൾ എന്ന് വരുന്നത്. അപ്പം നാളെയാണ് ഞങ്ങൾ ബീച്ചിൽ പോകുന്നത്, മറ്റന്നാൾ അച്ഛൻ വിദേശത്തേക്ക് മടങ്ങിപ്പോകും. ഇത് വരാനിരിക്കുന്ന ഒരു സംഭവം നമ്മൾ ഇന്ന് പറയുന്നു. മറ്റേത് നടന്നു കഴിഞ്ഞ ഒരു കാര്യം നമ്മൾ ഇന്ന് പറയുമ്പോഴാണ് തലേന്നും പിറ്റേന്നും ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതൊരു തരത്തിലൊരു ഗ്രാമറാണ് കേട്ടോ. ഇംഗ്ലീഷിലൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേന് ഇത് ടെൻസാവും, അതിനകത്ത് ആഡ് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളാണ്. പക്ഷേ നമുക്കിതൊക്കെ നമ്മളിങ്ങനെ ഉപയോഗിച്ച് നമുക്കിതൊന്നും ഒരു വിഷയമല്ല അല്ലേ, പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. ഓക്കെ, ഇനി അടുത്തത്, ഇത് മനസ്സിലായില്ലേ, ഒന്നുകൂടെ വായിച്ചു തരണോ? അച്ഛൻ വിദേശത്ത് നിന്ന് വന്നതിൻ്റെ പിറ്റേന്ന് അവൾ കൂട്ടുകാർക്ക് മിഠായി കൊടുത്തു. പനി പിടിച്ചതിൻ്റെ തലേന്ന് അവൾ മഴ നനഞ്ഞിരുന്നു. ഇന്ന് ഞാൻ നന്നായി പരീക്ഷ എഴുതി. നാളെയാണ് ഞങ്ങൾ ബീച്ചിൽ പോകുന്നത്. മറ്റന്നാൾ അച്ഛൻ വിദേശത്തേക്ക് മടങ്ങിപ്പോകും. ഓക്കെ, ഇനി അടുത്തത് പൂരിപ്പിക്കാൻ. ഒരു മാതൃക തന്നിട്ടുണ്ട്, അത് നോക്കി പൂരിപ്പിച്ചാൽ മതി. ഓക്കെ, ഞാൻ എൻ്റെ, ഞാൻ
ഞാനെന്ന് പറഞ്ഞാൽ നമ്മളോരോരുത്തരും. എൻ്റെ എന്ന് പറയുമ്പം ഒരു സാധനം അല്ലെ എന്തെങ്കിലും ഉടമസ്ഥാവകാശമാണ്. എൻ്റെ കുട, എൻ്റെ പേന, എൻ്റെ വീട് അല്ലേ. അപ്പോൾ നമ്മുടെ ആ ഒരു ഉടമസ്ഥാവകാശം നമുക്കുള്ള ഒരു സാധനത്തെക്കുറിച്ച് പറയുമ്പോഴാണ് എൻ്റെ കണ്ണാടി, എൻ്റെ ചെരുപ്പ്. അപ്പോൾ നമുക്കുള്ള ഒരു സാധനത്തെക്കുറിച്ച് പറയുമ്പോഴാണ് എൻ്റെ ഉപയോഗിക്കുന്നത്. അതുപോലെ നീ, നിൻ്റെ. നീ എന്ന് പറഞ്ഞാൽ ആ അടുത്ത വ്യക്തി, ആ വ്യക്തിയുടെ ഓരോ സാധനങ്ങൾ. നിൻ്റെ കുട, നിൻ്റെ ബാഗ് അല്ലേ. നമ്മളിങ്ങനെയല്ലേ പറയുന്നത്, നീ ബാഗ് എന്നാണോ പറയുന്നത്? അല്ലല്ലോ, നിൻ്റെ ബാഗ്. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മലയാളത്തിൽ ഇങ്ങനെ സംസാരം, നമ്മൾ ക്ലാസ്സിലൊക്കെ സംസാരിക്കുമ്പോഴോ വീട്ടിൽ സംസാരിക്കുമ്പോഴൊക്കെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് നിങ്ങൾ പഠിക്കത്തൊന്നുമില്ല, പഠിച്ചിട്ടൊന്നുമില്ല, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ നമ്മൾ വീട്ടിലുള്ളവരും നമ്മുടെ നാട്ടിലുള്ളവരും ഒക്കെ പറയുന്ന കേട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ. അവൻ, അവൻ്റെ. അവൾ, അവളുടെ. അമ്മ, അമ്മയുടെ. ഞങ്ങൾ, ഞങ്ങളുടെ. നിങ്ങൾ, നിങ്ങളുടെ. പിന്നെ അച്ഛൻ, അച്ഛൻ്റെ. ചേട്ടൻ, ചേട്ടൻ്റെ. ചേച്ചി, ചേച്ചിയുടെ. ഇല്ലേ? ഓക്കെ, ഒന്നുകൂടെ ഒന്ന് നോക്കിക്കേ. ഞാൻ, എൻ്റെ. നീ, നിൻ്റെ. അവൻ, അവൻ്റെ. അവൾ, അവളുടെ. അമ്മ, അമ്മയുടെ. ഞങ്ങൾ, ഞങ്ങളുടെ. നിങ്ങൾ, നിങ്ങളുടെ. ഇനിയും ചേട്ടൻ, ചേട്ടൻ്റെ. ചേച്ചി, ചേച്ചിയുടെ. കൂട്ടുകാരൻ, കൂട്ടുകാരൻ്റെ. കൂട്ടുകാരി, കൂട്ടുകാരിയുടെ. അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത നമ്മൾ കണ്ടല്ലോ അല്ലേ. എന്താ? ഇൻ വരുമ്പം ഇൻ്റെയാകും, ഇൾ വരുമ്പം ലുടെയാകും. പിന്നെ വേറെ ഇപ്പം അമ്മ, അമ്മ കഴിഞ്ഞൊന്നും ചിഹ്നങ്ങളൊന്നുമില്ല. അല്ലെ, ഈ എന്നുള്ള ചിഹ്നം വരുവാണെങ്കിൽ കൂട്ടുകാരി. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നിടത്ത് യുടെ വരും. ഇന്ന് വരുമ്പം ഇൻ്റെ വരും, ഇള് വരുമ്പം ളുടെ വരും, ബാക്കിയുള്ളതിനൊക്കെ യുടെ. അങ്ങനെയാണ് വരുന്നത്. കൂട്ടുകാരൻ, കൂട്ടുകാരൻ്റെ. കൂട്ടുകാരി, കൂട്ടുകാരിയുടെ. അല്ലേ, അമ്മ, അമ്മയുടെ. ഇനി ഇൻ കൂട്ടിയാണേലോ ഞാൻ, എൻ്റെ. അവൻ, അവൻ്റെ. ളുടെ ആണേലോ ഞങ്ങൾ, ഞങ്ങളുടെ. നിങ്ങൾ, നിങ്ങളുടെ. മകൾ, മകളുടെ. അപ്പം നിങ്ങൾക്കിത് നമ്മളൊരു കാര്യം എന്തെങ്കിലും അവർക്കുണ്ട് ഉണ്ടെങ്കിൽ ആ സാധനത്തെക്കുറിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ ഈ ഈ ഇൻ്റെ, ഉടെ, യുടെ, ളുടെ ഒക്കെ ചേർത്ത് പറയുന്നത്. ഇൻ്റെ, ഉടെ, യുടെ ഒക്കെ ചേർത്ത് പറയുന്നത്. ഓക്കെ, ഇത് പഠിക്കാൻ എളുപ്പമല്ലേ? നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ എന്തോന്ന്. പിന്നെ അതൊന്ന് എഴുതി എങ്ങനെ പിടിപ്പിക്കണമെന്നുള്ളതൊന്ന് പഠിച്ചാൽ മതിയല്ലോ. കാരണം അക്ഷരത്തെറ്റ് വരാതിരിക്കാനാണ് നിങ്ങളിപ്പം നോക്കണ്ടേ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക. അല്ലാതെ വായിച്ച് പഠിക്കാൻ ഒരു ക്വസ്റ്റ്യൻ കേട്ട് കഴിയുമ്പോൾ അതിന് ആൻസർ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അതിനുള്ള ഒരു പ്രാപ്തിയുണ്ട് മലയാളത്തിൽ നിങ്ങൾക്ക്. പക്ഷേങ്കിൽ അതൊന്ന് എഴുതി പിടിപ്പിക്കാൻ നിങ്ങളത് റഫൊക്കെ എടുത്ത് എഴുതി പിടിക്കണം. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് എഴുതി പഠിക്കാൻ മാത്രമേ ഇതിനൊരു പോംവഴിയുള്ളൂ കേട്ടോ. എല്ലാവരും നല്ല മിടുക്കരായിട്ട് എഴുതി പഠിക്കണം കേട്ടോ. മിസ്സിങ്ങനെ നമുക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് മിസ്സ് നിങ്ങൾ എഴുതി പഠിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. ക്ലാസ്സിലിരുത്തി എഴുതി പഠിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് എഴുതി പഠിക്കുക. എഴുതി പഠിച്ച അമ്മമാരെ കൊണ്ട് കാണിക്കുക. അപ്പോൾ അമ്മയത് ടിക്ക് ചെയ്ത് തരും. ഓക്കെ, ശരിയാണോ അമ്മയെന്ന് വെച്ചൊന്ന് ചോദിക്കും. നിങ്ങൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണം. ഇപ്പം പഠിക്കാൻ മടി കാണിച്ചാൽ നമ്മൾ മൂന്നാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ആകെപ്പാടെ പ്രശ്നമാവും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും നല്ല മിടുക്കരായിട്ട് എഴുതി പഠിക്കണം കേട്ടോ. നമുക്ക് മൂന്നിൽ ചെല്ലുമ്പം ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ പഠിക്കണം, തന്നെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ എഴുതാറാവണം, അതെല്ലാം പഠിക്കേണ്ടത് ഈ രണ്ടാം ക്ലാസ്സിൽ നിന്നാണ്. പക്ഷെ നിങ്ങൾ ഈ സമയത്ത് ഉഴപ്പിപ്പോയാൽ മിസ് അടുത്ത വർഷം നിങ്ങളെക്കൊണ്ട് വളരെ കഷ്ടപ്പെടും. നിങ്ങളതുപോലെ പഠിച്ചെടുത്ത് മാർക്ക് മേടിക്കാൻ അതിലും കഷ്ടപ്പെടും. എൻ്റെ മിസ് തന്നെ ആയിരിക്കും അടുത്ത വർഷം തേർഡിൽ. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ചോണം കേട്ടോ, സമയമൊക്കെ കളയാതെ. മിസ്സിനെ കണ്ടിട്ടില്ല നിങ്ങൾ. മിസ് പഠിപ്പിച്ച പിള്ളേർ കുറച്ച് പേരുണ്ട്. ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച കുറച്ച് പേരുണ്ടല്ലോ. അപ്പം രണ്ടാം കുറച്ച് പേരെ ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ അവർക്കറിയാം മിസ്സിനെ. എല്ലാവരും ഞാൻ പറയുന്നത് കേട്ടിട്ട് എഴുതണം കേട്ടോ, എഴുതി പഠിക്കണേ. അപ്പം നമുക്ക് നോട്ട്സൊക്കെ എഴുതി അയക്കാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കേ, ബൈ.